ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്? എല്ലാ സുഖമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ ഇന്നൊരു ചെറിയ കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തതും ഉച്ചക്കത്തതും രാത്രിക്കത്തും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ലൈക്ക് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒന്ന് മക്കൾക്ക് സ്കൂളും മദ്രസും ഒന്നും ഇല്ലേനു കേട്ടോ. മദ്രസ അവർക്ക് വെള്ളിയും ശനിയാണ് ഇവിടെ മദ്രസ. ഉള്ള ദിവസമൊക്കെ സ്കൂൾ. അപ്പോൾ ശനിയാഴ്ച അവളുടെ സ്കൂളില്ലല്ലോ. അപ്പോൾ പിന്നെ മദ്രസും ഇല്ല. അപ്പോൾ അവർ മദ്രസിൽ നിന്ന് എന്താ ടൂറൊക്കെ പോകണോണ്ട് തന്നെ അവർക്ക് മദ്രസിൽ നിന്ന് ക്ലാസ് ലീവ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിക്ക് നിന്ന് പുകയുടെ ഉണ്ടാക്കി കൊടുക്കുക. അവർ ഭയങ്കര ഇഷ്ടമാണ് പുകയുടെ. അപ്പോൾ അതുണ്ടെങ്കിൽ അവർ നല്ലത് കഴിക്കും. അപ്പോൾ ഞാൻ എന്താ പറയുക, അരിപ്പൊടി നോക്കിയപ്പോൾ അരിപ്പൊടി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പൊടി വെച്ചിട്ടാട്ടോ പുകയുടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തതിലോട്ട് ഇളം ചൂടുവെള്ളം കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് അതും മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പത്തിരി പ്രസ് ചെയ്യണതുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്തെടുത്തു. അപ്പോൾ റൗണ്ടിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ആക്കിയത് വിട്ടുകൊടുത്ത് രണ്ടും ഉള്ളിലോട്ട് മടക്കി കൊടുത്ത് പിന്നെ ഞാനിത് ഇഡ്ഡലി ചെമ്പിൽ ആവിയിലാട്ട് വേവിച്ചെടുക്കുന്നത്. ഇല ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. ഇലയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തേക്കിൻ്റെ ഇല ഉണ്ടല്ലോ, പൊടിയണ്ണടി അല്ലെങ്കിൽ വായൻ്റെ ഇല, അതിലൊക്കെ ആയിട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഏറെ രസമാണ് പുകയുടെ. അപ്പോൾ ഞാൻ അതാ ഉച്ചക്കത്തെ പ്രിപ്പറേഷനായിട്ടാണ് തുടങ്ങുന്നത്. ഉച്ചക്ക് നെയ്ച്ചോറിൻ്റെ അരി കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളിയാഴ്ച അത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച കുറച്ച് ബീഫ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് കറി വെക്കല്ലോ ചേച്ചി. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ സ്വഭാവം? ഞാൻ എന്തെങ്കിലും ചിക്കൻ കിട്ടിയാലും കുറച്ചൊന്ന് മാറ്റി വെക്കുന്നു. അപ്പോൾ നമുക്ക് പിറ്റേന്ന് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ അത് വിചാരിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ട് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ബീഫിനുള്ള ഉള്ളി ഇതൊക്കെ അത് തൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കിളികൾ സൗണ്ട് ഇട്ടു. അപ്പോൾ പുറത്തൊക്കെ നോക്കിയപ്പോഴാണ് നല്ല രണ്ട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉച്ചകത്തെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ നിസ്കാരം എന്നൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചകത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. മക്കൾക്ക് നേരത്തെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോക്കും കൊടുത്തിട്ട് അവരവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിൻ്റെ ഫുഡ് കഴിക്കട്ടെ വെച്ചിട്ട് വന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കാരണം കുറച്ച് നേരമൊക്കെ അവിടെ കിടന്ന് പിന്നെ രാത്രിയായിട്ട് ഞങ്ങളിത് പാർക്കിലോട്ട് പോയത്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും പനി ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബിസിയും ഒക്കെ പാടായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ വിചാരിച്ചു ഇവിടെ എടുത്തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ, ഞങ്ങളെ ലുലുവിൻ്റെ അവിടെ തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോയാൽ മക്കൾക്ക് കളിക്കും ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ അടുത്തുള്ള പാർക്കിലോട്ടാട്ട പോയിട്ടുള്ളത്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ മോളാകെ അന്തം വിട്ട് നോക്കി നിൽക്കട്ടെ. പാർക്കിൽ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കണ കണ്ടിട്ട് അവളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ വരുന്നു ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ ആ കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോകുന്നു. പിന്നെ അവിടെ കുതിര ഉണ്ട് കേട്ടോ, കുതിര സവാരി ചെയ്യണവർക്ക് അതും ചെയ്യുക. അതിലോട്ട് അതിൽ കയറിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കണമെങ്കിൽ അങ്ങനെ റൗണ്ട് അടിച്ച് കണ്ടിങ്ങനെ പോരും ചെയ്യാട്ടോ. മക്കളവിടെ നല്ല കളിയിലാട്ടോ. പാർക്കുന്ന ഞങ്ങൾ പെട്ടെന്ന് കൊണ്ട് പിറ്റേന്ന് മക്കൾക്ക് സ്കൂളുണ്ടല്ലോ ഞായറാഴ്ച, പിന്നെ ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാർക്കുന്നു പോകുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കിട്ടോ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത്ര ഉള്ളു വീഡിയോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ.